ഹരി കല്യാണം ആലോചിച്ചെന്ന് വെച്ചേ വീട്ടിലോട്ട് വിളിപ്പിക്കാതെ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? അല്ലിപ്പുള്ളി ആക്കോ. ഏതായാലും നനഞ്ഞു, അവരെ കുളിച്ചു കയറാം, നമുക്ക് വരി നടത്തി വെച്ച് കാണാം. ഹരി കുറച്ചു നേരം പുറത്തു നിൽക്കും, ഞാൻ അദ്ദേഹത്തോടും സംസാരിക്കാം. ഞാൻ പറഞ്ഞിരിക്കാം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛനും അമ്മയും ചേച്ചി ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ആട്ടെ, എത്ര ദിവസം കൂടെ ഉണ്ടാവും ഇവിടെ? അല്ല, അത് ഞാൻ ഉടനെ പോകും, ഓഫീസിലെ ജോയിൻ ചെയ്യേണ്ടതാണല്ലോ. ഓ, ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള ജോയിനിങ് ബാക്ക് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ വളച്ചൊടിക്കാതെ ഒറ്റ വാക്കിൽ മറുപടി പറയാമോ? നിങ്ങൾക്ക് സീത ഇഷ്ടമാണ്? ഞാനും അത്. ഐ വാണ്ട് എ ഡെഫിനിറ്റ് പ്രിസൈസ് ആൻസർ ഇൻ എ സിംഗിൾ വേർഡ്. സേ യെസ് ഓർ നോ. പറയൂ. അതെ. എങ്കിൽ പിന്നെ അക്കാര്യം ആണുങ്ങളെ പോലെ ചുണയോടെ ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയണ്ടേ? ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞു നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അത് പിന്നെ ഇതിനു മുമ്പ് കല്യാണം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഐ ലൈക്ക് യുവർ സ്മാർട്ട്നെസ്. താങ്ക് യു. സീതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷവും. സീത പഠിക്കാം, പരീക്ഷക്കിന് കുറച്ച് ദിവസമുള്ളൂ, അത് കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഞങ്ങൾക്ക്. ഇഷ്ടം പോലെ. പിന്നെ കല്യാണത്തിന് മുമ്പുള്ള റൊമാൻസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു രസമാണ്. ബട്ട് ബി വിത്ത് ഇൻ ലിമിറ്റ്. അയ്യോ, അത് പിന്നെ പറഞ്ഞിട്ട് വേണോ? നന്ദുവിന്റെ ഭാഗത്തു നിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോട് നന്ദു നീതി കാണിക്കും ഇല്ലേ? തീർച്ച. ഗുഡ് ലക്ക്. താങ്ക് യു. യെസ്, വാട്ട് യു വാണ്ട്? നീ എന്തോ നടായി പറയുന്നത്? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരം ഇവിടെ കാത്തു നിൽക്കുന്ന അറിയാം? ഇത് ഞാനാണടാ ഹരി. യെസ്. വയറി എന്തേ സക്സസ് എന്നോട് പോലെ. ഞാൻ എന്ത് പറയാനാണ് ചേച്ചി? അങ്ങനെയല്ല, നീ പറയണം. നിന്റെ മനസ്സ് പോലെ ഞങ്ങൾ എന്തും തീരുമാനിക്കും. ഹരിയുടെ അമ്മ ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോ ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. ചെറുപ്പത്തിന്റെ ചില്ലറ തമാശകളല്ലാതെ നന്ദകുമാറിനെ കുറിച്ച് ഒന്നും എതിരായിട്ട് പറയാനില്ല. ഈസ് എ വെരി ഡീസന്റ് ബോയ്. ഇഷ്ടമാണെങ്കിൽ ആണെന്ന് പറയാൻ, അല്ലെങ്കിൽ അല്ലെന്ന് പറയാൻ എന്തിനാ സീത മടിക്കുന്നത്? നിന്റെ ചേച്ചിയുടെ ചേട്ടന്റെ അടുത്തല്ലേ? പറയൂ സീത. എനിക്ക് ഇഷ്ടമാണ് ചേച്ചി. നേരത്തെ പറഞ്ഞ പോലെ. കേട്ടോ നിർമ്മലെ, എന്റെ ബലമായ സംശയം ഇത് നന്ദുവും സീതയും കൂടെ ഉള്ള ഒരു ഒത്തുകളിയാണെന്ന്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലാതെ നന്ദു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കറങ്ങി നടക്കൂ? അത് ശരിയാണല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം പോലും അല്ല. എന്നിട്ട് നന്ദു പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആണോ സീത? അല്ല ചേച്ചി, സേതുവിട്ട് എന്നെ കളിയാക്കാൻ വേണ്ടി വെറുതെ പറയ. കാര്യമൊക്കെ ശരി, കല്യാണം ഒന്നും ചേച്ചു. നന്ദുവിന് ജോലി കിട്ടിയില്ല, നീ അവിടെ ഹോസ്റ്റലിൽ. വല്ലപ്പോഴും ഒക്കെ നന്ദു നിന്നെ കാണാമെന്നു വരും. കാണരുതെന്ന് ഞാൻ പറയുന്നില്ല. ബീച്ചിലേക്കോ പാർക്കിലേക്കോ ഒക്കെ വിളിച്ചാ പോകരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറം ചുമ്മാതിരിക്കട്ടെ. എന്താ സീത എന്ന് കാണണം. ആ ഇരിക്കൂ, വിളിക്കാം. ഇരിക്കും.
അത്രയ്ക്ക് വിനയൊന്നും കാണിക്കണ്ട കേട്ടോ. ഇരിക്കൂ. ആ ഇരിക്കുന്നേ. ഞാനൊരു പരമ ബോറിനാണെന്നായിരിക്കും സീത ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലേ? കുറെയൊക്കെ വാസ്തവാണ്, സാമാന്യം നല്ലൊരു ബോറൻ തന്നെ ഞാൻ. ബട്ട് ഒക്കേഷണലി പാവമാണ്, പ്രത്യേകിച്ചും സീതയുടെ മുന്നിൽ. അതെ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ എന്തൊക്കെ കൽപ്പനകളാണ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ളത്? ഞാനിവിടെ കാണാൻ വന്നാൽ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നാൽ തലയാട്ടിയോ ചിരിക്കോ അല്ലാതെ ഒരൊറ്റ അക്ഷരം പോലും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? സപ്പോസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ വിളിക്കുന്നു, വരാൻ അനുവാദമുണ്ടോ? വന്നാൽ തന്നെ എവിടേക്കാ പോകാമെന്ന്? ബീച്ചിൽ, പാർക്കിൽ, കോഫി ഹൗസിൽ, സിനിമാ തിയേറ്ററിൽ, എന്തെ? അല്ല, എവിടം വരെയാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നിട്ടുള്ളെന്ന് അറിയാമല്ലോ എന്ന് കരുതി ചോദിക്കുന്നതാണ്. സീതയുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നാൽ ഒരായുസ് മുഴുവൻ കടന്നുപോയാലും ഞാൻ അറിയില്ല. ഇത്രയും നേരം ലാത്തി അടിച്ചിരുന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്തേക്ക് വാ. കോഫി ഹൗസിൽ പോയി ഒരേ കാപ്പ് കുടിക്കാം, ഒന്നെ തിരിച്ചുകൊണ്ടാക്കുകയും ചെയ്യാം. ഓടീസേ, ശനിയാഴ്ച ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അങ്ങോട്ട് വരൂ. എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ കാപ്പി തരാം. റിയലി?